അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യൂബയും സന്ദർശിക്കും. June 8 മുതൽ 18 വരെയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അമേരിക്ക ക്യൂബ സന്ദർശനം. US ലോക കേരള സഭയുടെ റീജിയണൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി ലോകബാങ്കുമായും ചർച്ച നടത്തും. അമേരിക്ക സന്ദർശനം നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അമേരിക്ക സന്ദർശനത്തിന് പിന്നാലെ തന്നെ US സന്ദർശിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിക്ക് അതിന് അനുമതി നൽകിയിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ക്യൂബ സന്ദർശിക്കാൻ വേണ്ടിയുള്ള തീരുമാനം മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരിന്റെ സംഘങ്ങളും എടുത്തിരിക്കുന്നത്. കേരളത്തിലെ പദ്ധതികൾക്ക് വേണ്ടി ലോകബാങ്കിന്റെ സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് ആ സന്ദർശനത്തിന്റെയും ആ കൂടിക്കാഴ്ചയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെയും ചെലവ് അത് സംസ്ഥാന സർക്കാരിന്റെ അതാത് വകുപ്പുകളാണ് നിർവഹിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല വിജയനുമുണ്ട്. എന്നാൽ കമല വിജയന്റെ ചെലവ് സംസ്ഥാന സർക്കാരല്ല വഹിക്കുന്നത്, അവർ തന്നെയാണ് വഹിക്കുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എന്തൊരു മാമാ ചുമ്മാ. വാശി വേണം മാമാ, വാശി വാശി വേണം, വാശി വേണം, എല്ലാത്തിനും വാശി വേണം. വാശി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയുള്ളൂ. പിന്നെ വാശിയായിട്ട് ജീവിച്ചാലല്ലേ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവൂ. നീ ഇപ്പൊ പെട്ടെന്നൊരു വാശി വരാൻ കാര്യം എനിക്കല്ല, പിന്നെ ആകെ മുഖ്യന് അങ്ങനൊക്കെ എപ്പോഴും വാശി തന്നല്ലേ. ഇപ്പൊ പ്രത്യേകിച്ച് പുതിയ വാശി വന്നാ എന്തൊരു വാശിയാണോ? എന്തോ ഈ ദുബായ് പോണ്ടെന്ന് പറഞ്ഞില്ലേ അടുത്ത്? ആര് പറഞ്ഞു ദുബായ് പോണ്ടെന്ന്? നിങ്ങൾ അറിഞ്ഞില്ലേ കേന്ദ്ര പറഞ്ഞത്? ഈ നമ്മളെന്ന് പറഞ്ഞ ആരടാ? നമ്മള് നമ്മളെ മുഖ്യ. ഇപ്പൊ എവിടെ പോണം? കാര്യേ ദുബായ് പോണ്ടത് പറഞ്ഞോണ്ട് നമ്മള് ക്യൂബയിൽ പോണം. ആ അതാണ വാശി. ഓ ഏത് വഴിക്കാണോ എന്തോ പോണെ? അതെപ്പോഴും പോകുമ്പോഴത്തെ അമേരിക്ക വഴി. ഇവിടുന്ന് 100 ക്യൂബയിലോട്ട് പൊക്കൂടെ? അതെങ്ങനെയാ പോകും? നമ്മൾ എവിടെ പോണെങ്കിലും അമേരിക്ക ടച്ച് ചെയ്തല്ലേ പോടും. ഓ അത് ശരി. എന്തൊരു കാര്യത്തിന് എന്തോ പോണേ? അത് ലോക ബാങ്ക് ചുറ്റുപുറം ഇടപാടുണ്ട്, പൈസ വാങ്ങിക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിട്ടിക്കാരൻ ചന്ദ്രന്റെ വാങ്ങിച്ച പോരടാ. പോയി മാമ പോണ വട്ടി പലിശക്കാരായി. ആ പാടത്തെ കൈക്ക് ഉപ്പൂല തന്നല്ലേ. പിന്നെ ആരൊക്കെ ഉണ്ടോ പോണേ? ആരൊക്കെ വെച്ചാ മുഖ്യ, പിന്നെ കുറച്ച് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര്, പിന്നെ മുഖ്യന്റെ ഭാര്യ. ഓ അപ്പൊ ഈ യാത്ര ചെലവും കജിനാവിന്നായിരിക്കും അല്ലേ? എടാ വകുപ്പാണെങ്കിലും പൈസ സർക്കാരിന്റെ ആണല്ലേ. അതെങ്ങനെ മാമാ വകുപ്പ് സർക്കാരിന്റെ ആവും? അത് നമ്മളതല്ലേ വകുപ്പ് എന്ന് പറഞ്ഞ. എടാ ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് വകുപ്പ്, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇലക്ട്രിസിറ്റി ബോർഡ്, ട്രാൻസ്പോർട്ട് വകുപ്പ്. അതിലേ നിങ്ങക്ക് തെറ്റി. എന്താടാ? എന്റെ മാമ ട്രാൻസ്പോർട്ട് വകുപ്പ്, ഇലക്ട്രിസിറ്റി ബോർഡ്, അത് എന്നെ രണ്ട് രണ്ടല്ലേ? എടാ രണ്ടും രണ്ടാണെങ്കിൽ അത് സർക്കാരിന്റെ കീഴിലുള്ളല്ലേ മാമാ? അത് നമ്മൾ ഉണ്ടാക്കിയതില്ലേ? എടാ പൈസ സർക്കാരിന്റെ അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല മാമാ, ഈ മണ്ഡലത്തിൽ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു, വേറെ അടുത്ത് പറയല്ലേ. താക്കോല എവിടെ ചേക്കണ്ടാ? ഞാൻ താക്കോല മാമിനെ കൊടുത്തിട്ട് വന്നു. ആ മാമി എവിടെ ചേക്കണേ? മാമി അവിടെ ഇവിടെ കൊണ്ട് വെക്കണുണ്ടോ? ഞാൻ ഇവിടെ നോക്കിയില്ല. എടാ ആ വയ്ക്കുന്നത് എന്തരാണെന്നല്ല ഞാൻ ചോദിച്ചത്, താക്കോല എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. മാമ താക്കോല് മാമി എവിടെയെങ്കിലും കൊണ്ട് വച്ചാണ്? മാമി ഇത്തിരി പ്രായമായില്ല, ചിലപ്പോ മറന്നുപോയി കാണും മാമ. എടാ താക്കോല് നിന്റെ ഏഴിന്ന്. ഓ നീ അത് മാമിയിലെ കൊടുത്ത്. ആ താക്കോല് മാമി എടുത്ത് എവിടെ കൊണ്ട് വച്ചെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ മാമ ഈ താക്കോല് മാമന്റേത്. ആ അതിൽ ഞാൻ കൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് എടുത്ത് മാമിയിലേക്ക് കൊടുത്ത്. മാമി എവിടെ കൊണ്ട് വെച്ച്? മാമി ഇനി പിന്നെ എപ്പോഴെങ്കിലും കണ്ടുപിടിച്ച് തരും. നിങ്ങളൊന്ന് അടങ്ങി. ആ താക്കോല് എവിടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുഖ്യ ഇപ്പൊ ക്യൂബ പോണ കാര്യമല്ലേ പറഞ്ഞോടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ താക്കോല് കൊണ്ടുവന്ന എന്തിന്? അല്ല നീ ജഗദീഷിനെ കാലം പൊട്ടനായി പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചത്. മാമ ജഗദീഷ് പോണാമോ? ജഗദീഷ് മാത്രമല്ലടാ, പിന്നെ നിന്റെ അച്ഛൻ വിക്രമനും പോണ. എടാ ഞാൻ ചോദിച്ചത് മുഖ്യൻ പോണടത്ത് മുഖ്യന്റെ ഭാര്യയെ കൊണ്ടുപോണ എന്തായിരുന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ? ഒന്നാ പത്താ ചോദിച്ചേ. നിങ്ങളെ മാമ നിങ്ങളെ ഭാര്യ എന്തിനു കൊണ്ടുപോണ? എന്റെ മാമിയെ. ആ അത് എന്റെ സ്വന്തം പൈസക്കാണ് ഞാൻ അവളെ കൊണ്ടുപോണത്. സ്വന്തം പൈസക്ക് എന്നെ പോണത്? സ്വന്തം പൈസക്ക് എന്ന് പറഞ്ഞാ മാമ ക്യാഷ് ഒരു ചിട്ടി പിടിച്ചു വെച്ചെങ്കിലും പോവാൻ വേണ്ടി. ഓ ചിട്ടി പിടിച്ച പൈസക്കാ പോണത്? അത് പോട്ടെ. എന്തെന്നാണോ എന്തോ ഈ ആവശ്യമില്ലാതെ കൂടെ കയറി പോണത്? ആവശ്യമില്ലാതല്ല പിന്നെ മുഖ്യം പോകുമ്പോ മുഖ്യന് സഹായമൊക്കെ ഗുളിയൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ ആള് വേണ്ട, അതുകൊണ്ട് പോണത്? എടാ അതുകൊണ്ടല്ല പോണത്. പിന്നെ എന്തിനു മാമ? അവിടെ ഒരു ഉദ്ഘാടനത്തിനാണ് അവര് പോണത്. എന്തൊരു ഉദ്ഘാടനം? ക്യൂവേല് ഒരു അംഗനവാടിയിലെ ഉദ്ഘാടനത്തിന്. അതിനു വേണ്ടിയാണോ പോണത്? വാ